കൊടകര കുഴൽപ്പണ കുഴൽപ്പണക്കേസിൻ്റെ വിശദാംശങ്ങൾ ബി ജെ പിയുടെ പ്രതിനിധിക്കറിയാഞ്ഞിട്ടല്ല ബി ജെ പിയുടെ പ്രതിനിധി സമർത്ഥമായതിൽ നിന്ന് വഴുതി മാറുന്നതാണ് ഞാനൊരു കൊടകര സ്വദേശിയാണ് അതിൽ വളരെയധികം അഭിമാനിക്കുകയും ഈ കുഴൽപ്പണ കൊഴൽപ്പണക്കേസിന് ശേഷം കൊടകര സ്വദേശിയാണ് എന്ന് പറയാൻ അല്പം മടിയോടുകൂടി പറയേണ്ടുന്ന ഗതിയുമാണുള്ളത് ബി ജെ പിയുടെ ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമാഹരിക്കപ്പെട്ട മൂന്ന് കോടിയോളം രൂപ ബി ജെ പിയുടെ തന്നെ പ്രാദേശിക പ്രവർത്തകർ റോബറി ഹൈവേ റോബറി നടത്തിയതാണ് കൊടകര കുഴൽപ്പണ കേസ് അതായത് മൂന്ന് കോടിയോളം രൂപ വരുന്ന തുക ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറിയായ ഗണേശൻ കൈവശം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്തയച്ചത് തട്ടിപ്പൊറിച്ചു അപഹരിച്ചു എന്നതാണ് കൊടകരയിലെ കുഴൽപ്പണക്കേസ് ആ കൊടകര കുഴൽപ്പണക്കേസുമായി ബന്ധപ്പെട്ട് ബി സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിലെ സാക്ഷികളാണ് അതായത് ഇത്രയും വലിയ തുക തെരഞ്ഞെടുപ്പ് പട്ടിമറിക്കാൻ പോകുന്ന വിധത്തിൽ ഒരു സ്ഥാനാർത്ഥിക്കും ചെലവഴിക്കാൻ കഴിയില്ലെന്നിരിക്കെ അത്രയും വലിയ തുക കൊടുത്തയച്ചു അത് അപഹരിക്കപ്പെട്ടു ആ അപഹരിക്കപ്പെട്ട തുക എവിടെ നിന്ന് വന്നു എന്ന സോഴ്സ് അന്വേഷിക്കേണ്ടുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അതിന്റെ തുകയുടെ വലിപ്പം കൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പണം അന്വേഷിക്കേണ്ടി വരുന്നത് സ്വാഭാവികമായും ഈ കേസിൽ സാക്ഷിയായ ആളുകൾ ഈ തുക എവിടെ നിന്ന് കിട്ടി എന്നുള്ള ഉത്തരം പറയേണ്ടി വരുമ്പോൾ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രതിയാകേണ്ടി വരും ആ കേസാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളിതുവരെയായി തൊട്ടുനോക്കാത്തത് എന്ന് ബി ജെ പിയുടെ പ്രതിനിധി അറിയാത്തത് കൊണ്ടാണെങ്കിൽ അറിഞ്ഞു വെച്ചോ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതാണ് ഈ കൊടൽ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട സാഹചര്യം ഇവിടെ ബി ജെ പിയെ എന്തിനു എതിർക്കുന്നു എന്ന ചോദ്യമാണ് ബി ജെ പിയെ എന്തുകൊണ്ട് എതിർക്കപ്പെട്ടുകൂടാ എന്നതാണ് മറിച്ച് ചോദിക്കേണ്ടത് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ പേര് മാത്രമല്ല ഇന്ത്യ എന്നാൽ ഒരു ആശയം കൂടിയാണ് ബഹുസ്വരതയുടെ ഒരു ആശയമാണ് ആ ബഹുസ്വരതയുടെ ആശയത്തെ ദിനം പ്രതി എന്നോണം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ശക്തികൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യത്തെ ഒരു സ്വേച്ഛാധികാര രാജ്യമാക്കുവാൻ വേണ്ടിയുള്ള കഠിന യത്നമാണ് സംഘപരിവാർ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്നാൽ ഒരു മതനിരപേക്ഷ രാജ്യമാണ് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമെടുത്ത് പരിശോധിച്ചാൽ അത് മുതൽക്കിങ്ങോട്ടാണ് ഞാൻ പറയുന്നത് ഇന്ത്യ എന്നാൽ ഒരു മതനിരപേക്ഷ രാജ്യമാണ് ആ മതനിരപേക്ഷ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രയാക്കുവാൻ വേണ്ടിയുള്ള കഠിനയത്നത്തിലാണ് ആർ എസ് ഉൾപ്പെടെയുള്ളവർ ആർ എസ് എസ് തങ്ങളുടെ പ്രഖ്യാപിത നയമായി പറയുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ രൂപീകരിക്കപ്പെട്ട ആർ എസ് എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റി തീർക്കും എന്നതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മതനിരപേക്ഷ ജനാധിപത്യ ഇന്ത്യക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അതിജീവിക്കണമെങ്കിൽ ബി ജെ പിയെ ഈ രാജ്യത്തിൻ്റെ ഭരണ ഭരണത്തിൽ ഇനി ഒരു തവണ കൂടി വരാത്ത വിധത്തിൽ അകറ്റി നിർത്തിയേ മതിയാകും അതിന് പ്രാദേശികമായ വോട്ടുകൾ ചിന്ന ഭിന്നമായി പോയിക്കൂടാ പ്രാദേശികമായ കക്ഷികൾ ശക്തിയുക്തം ബി ജെ പി വിരുദ്ധ വോട്ടുകളായി പിന്നെ അത് സമാഹരിക്കപ്പെടണം അത് സമാഹരിക്കപ്പെടുകയും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പരമാവധി പോൾ ചെയ്യപ്പെടുകയും വേണം